എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രത്യേകത, ഒട്ടേറെ നദികളുണ്ട്, 44 നദികളുണ്ട്, ഒട്ടേറെ പാലങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. പാലങ്ങളെന്ന് പറഞ്ഞാൽ രണ്ട് കരകളെ ബന്ധിപ്പിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അതിനൊട്ടേറെ ചരിത്രവുമുണ്ട്. 2021 May 20 ഗവൺമെൻറ് വരുന്ന സമയത്ത് 5 വർഷം കൊണ്ട് 100 പാലങ്ങൾ പ്രവൃത്തി പൂർത്തീകരിക്കണമെന്നാണ് ലക്ഷ്യം വെച്ചത്. അതിലാദ്യ 3 വർഷം 2024 May 20 ആകുമ്പോഴേക്കും 50 പാലം പൂർത്തീകരിച്ച് ഹാഫ് സെഞ്ചുറി അടിക്കണം എന്നാണ് കണക്കാക്കിയത്. എന്നാൽ 2 വർഷത്തിന് മുമ്പ് തന്നെ 50 പാലങ്ങൾ പൂർത്തീകരിക്കാനായി. 53 പാലങ്ങളുടെ പ്രവൃത്തി പൂർത്തീകരിച്ചു. നമുക്ക് എന്തായാലും പാലങ്ങളുടെ എണ്ണത്തിൽ സെഞ്ചുറി അടിച്ച് പോകാനാകും. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, പാലങ്ങൾ ഗതാഗതത്തിന് കരകളെ ബന്ധിപ്പിക്കാൻ വേണ്ടി മാത്രമല്ലാതെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ളതുപോലെ അതൊരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാക്കി മാറ്റി തീർക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാനാകും, ഈ ചിന്തയാണ് ഞങ്ങളെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പിൽ പാലങ്ങൾ മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും ഒരു ഡിസൈൻ നയം വേണം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചത്. അതിൻ്റെ ഭാഗമായി ബഹുമാന്യനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് ഈ വർഷം ജനുവരി 26, 27, 28 തീയതികളിൽ ഒരു ഡിസൈൻ പോളിസി വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. നമ്മുടെ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിലുള്ള വിദഗ്ധർ ഡിസൈനേഴ്സ് ഒക്കെ പങ്കെടുത്തുകൊണ്ട് ഒരു കരട് നയത്തിന് രൂപം കൊടുത്തു. ഇന്ന് അന്ന് നിശ്ചയിച്ചതിൻ്റെ ഭാഗമായി ആ കരട് നയം നടപ്പിലാക്കാനുള്ള യോഗം കൂടി നടത്തിയിരുന്നു. നേരത്തെ തന്നെ ആലോചിച്ചൊരു കാര്യമാണ് നിങ്ങളോട് പങ്കുവച്ചതാണ്, പാലങ്ങളെ ദീപാലംകൃതമാക്കി മാറ്റുക. അത് ഭയങ്കര രസമാണ്. നമുക്ക് കുടുംബമായി സുഹൃത്തുക്കളൊക്കെ ആയിട്ട് പാലത്ത് സന്ധ്യാസമയത്ത് വരാനുള്ള ഒരു വല്ലാത്ത ആഗ്രഹം വരും. അതുമാത്രമല്ല, വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ്. ചില പാലങ്ങൾ ഞങ്ങളങ്ങനെ പരീക്ഷിച്ചു നോക്കി, വലിയ നിലയിലേക്കുള്ള ജനം ഒഴുക്കായിരുന്നു ആ പാലങ്ങളിലേക്ക്. പക്ഷേ ഇതിന് ചെലവ് വളരെ അധികമാണ്. അത് സർക്കാർ മാത്രം വിചാരിച്ചാൽ നടക്കില്ല. അതുകൊണ്ട് ഇതിന് സാധ്യമാകുന്ന സഹായം ചെയ്യാൻ പറ്റുന്നവരെയൊക്കെ യോജിപ്പിച്ചുകൊണ്ട് ഈ പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടു. അതിനിപ്പോൾ അതിനെക്കുറിച്ച് നടപ്പിലാക്കുന്നതിനൊരു സമിതി ഇപ്പോൾ സർക്കാർ തന്നെ രൂപീകരിച്ചു. അതിലെല്ലാവരെയും യോജിപ്പിക്കാം. സഹകരണ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ, വ്യക്തികൾ തുടങ്ങി സാധ്യമാകുന്ന എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ടാണ് ഇത് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഡിസൈൻ പോളിസി വർക്ക്ഷോപ്പിലും ഇത് ഉയർന്നു വന്നൊരു പ്രശ്നമാണ്. അതുപോലെ തന്നെയുള്ള മറ്റൊരു വിഷയമാണ് പാലങ്ങളുടെ അടിയിൽ, നദികളല്ലാത്ത മറ്റിടങ്ങളിലെ പാലങ്ങളുടെ അടിയിൽ ഒരുപാട് സ്ഥലം ഒഴിഞ്ഞു കിടക്കുകയാണ്. പലയിടത്തും നമുക്കറിയാം സ്ഥലം വെറുതെ കിടക്കുന്നു. ആ സ്ഥലത്തെ ഉപയോഗപ്പെടുത്തണം. ആ സ്ഥലത്തെ ഉപയോഗപ്പെടുത്താൻ സാധിച്ചാൽ അവിടെ വയോജന പാർക്ക്, കളിസ്ഥലങ്ങൾ, ടർഫ് കോർട്ടുകൾ, കുട്ടികൾക്കുള്ള പാർക്ക് തുടങ്ങി പല കാര്യങ്ങൾക്കും ഉപയോഗപ്പെടുത്താനാകും. ഇതും ഡിസൈൻ പോളിസി വർക്ക്ഷോപ്പിൽ ഉയർന്നു വന്ന കരടിൽ ഉൾപ്പെടുത്തിയ കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും സഹകരിക്കണം. നമ്മുടെ നാട്ടിന് വലിയ ഉണർവുണ്ടാകുന്ന, പോസിറ്റീവ് എനർജി നൽകുന്ന, വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന, സഞ്ചാരികൾ കൂടുതൽ കൂടുതൽ കേരളത്തിലേക്ക് കടന്നു വരാൻ സാധ്യമാകുന്ന ഒരവസരമായി ഇതിനെ മാറ്റി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണം എന്നൊരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. നന്ദി.